ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് നമ്മുടെ സുൽത്താന കച്ചവടമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർ ഏകദേശം ഒരു 5 മണിയോടുകൂടി ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് അവർക്ക് ആഹാരമെല്ലാം കൊടുത്ത് റെഡിയാക്കി നിർത്താമെന്ന് വിചാരിച്ചു. പെട്ടെന്നുള്ളൊരു കച്ചവടമായിരുന്നു, ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും പെട്ടെന്ന് കച്ചവടം ആവുന്നു. പെരുന്നാൾ ടൈമാകുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവന് ഇടയ്ക്ക് വെച്ച് 2 ദിവസം തീറ്റയൊക്കെ എടുക്കാതെ നിന്ന് പനിയൊക്കെ അടിച്ച് ആകെ ഒരിതായി, ആകെ ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് പിന്നെ അരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവനിപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ 3 ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ പറമ്പിലൊന്നും പുല്ലും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോൾ ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു വില കിട്ടി, അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് കിട്ടിയ വില ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പോത്തൂട്ടന്മാരെയൊന്നും കൊണ്ടുവന്നിട്ടില്ല, അവരെല്ലാം പാടത്താണ്. പിന്നെ നേരത്തെ അവരെ കൊണ്ടുവന്ന് ഇവർ വീട്ടിൽ തന്നെയാണ്, നമ്മൾ പുല്ലരിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് കച്ചിയും വാഴത്തടയും ഇതെല്ലാം ഒക്കെ കൊടുക്കും. വേറെ പറമ്പിലൊന്നും പുല്ലില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഇവരെ കെട്ടിയിടുന്നത്. അപ്പോൾ ഒരു 4 മണിയായപ്പോഴേ അവർക്ക് ആഹാരമെല്ലാം കൊടുത്ത് സെറ്റാക്കി നിർത്താമെന്ന് വിചാരിച്ചു. അവനെ കൊണ്ടുവന്നിട്ട് 8 മാസം കഴിഞ്ഞിരിക്കുകയാണ്. നന്നേ ക്ഷീണിച്ചു പോയി, നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ ഭാര്യയിലൊക്കെ തെളിഞ്ഞു തുടങ്ങി, നല്ല ഒരിതൊക്കെ ആയിരുന്നു. ഒരിടയ്ക്ക് നല്ല വില വരെ പറഞ്ഞതാണ്, അപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. പെരുന്നാളിന് കൊടുക്കാമെന്ന് പറഞ്ഞ് നിർത്തിയിരുന്നതാണ്. പക്ഷേ അതിപ്പം പണി പാളി, എന്താ ചെയ്യുക. നമ്മളെ ബിലു ഇതാ ഇവിടെ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബില് മാത്രമേ ഉള്ളു, ബിലും നമുക്ക് അബു എന്ന് പറഞ്ഞ പോത്തും കൂടെ ഉള്ളു. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അവർ 6 മണിക്ക് വരാമെന്നാണ് പറഞ്ഞത്. 6 മണി ആവാറായി. അങ്ങനെ അവരെത്തിയിരിക്കുകയാണ്. നമ്മൾ സുൽത്താന വണ്ടിയിൽ കയറ്റാൻ വേണ്ടി ഞാൻ അടിച്ചുകൊണ്ട് പോവുകയാണ്. അവന് വേറൊരു പ്രശ്നമില്ല, അവൻ അടിച്ചപ്പോൾ കൂടെ വരികയാണ്. ഏകദേശം ഒരു 6:30 കഴിഞ്ഞ് അവർ വന്നപ്പോൾ അവർ വേറെ സ്ഥലത്തുനിന്ന് ഒരു പശു ഉണ്ടായിരുന്നു, അതിനെ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് താമസിച്ചത് എന്ന് പറഞ്ഞാൽ. പശു വണ്ടിയിൽ നിൽപ്പുണ്ട്, പശുവിനെ ഇവനെയും കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് അവരെ കയറി കൈമാറിയിട്ട് അവർ എന്നെ വണ്ടി കയറ്റിക്കോളും, കുഴപ്പമില്ല. ഇച്ചിരി ഇരുട്ടായിപ്പോയി, ക്ഷമിക്കുക. ആലോചിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ കയറണമെന്ന്. അപ്പോൾ ഇങ്ങോട്ട് നടന്നാണ് വന്നത്. 8 മാസങ്ങൾക്ക് മുമ്പേ, 8 മാസം കഴിഞ്ഞു, ഒരു 12,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. 8 മാസം വളർത്തി. പക്ഷേ പെരുന്നാളിന് കൊടുക്കണമെന്നായിരുന്നു എനിക്കൊരു ആഗ്രഹം. കാരണം ഇപ്പം നല്ല വില കിട്ടുമായിരുന്നു. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച വിലയും കിട്ടിയില്ല. കാരണം അപ്പോൾ ഒന്ന് ക്ഷീണിക്കുകയും കൂടെ ചെയ്തപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച വില കിട്ടിയിട്ടില്ല. കിട്ടിയ വില ഞാൻ തലയുടനെ പറയുന്നതാണ്. അവനൊന്ന് കയറ്റട്ടെ, വണ്ടിക്കകത്ത് കയറ്റിയതിന് ശേഷം വില പറയുന്നതാണ്. അടുത്തൊരു പശു നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവനൊരു മടി കയറാൻ. കാളക്കൊമ്പനാണ്, കട്ട് ചെയ്യാനാണ് കൊണ്ടുപോകുന്നത് അവനെ. അവനെ ഇന്ന് രാത്രി തന്നെ കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്, നാളത്തെ ആവശ്യത്തിന്. അപ്പോൾ അവനെ കൊണ്ടുപോകുന്നത് തിങ്കളാഴ്ച രാത്രിയാണ് അവനെ കൊണ്ടുപോകുന്നത്. ചൊവ്വാഴ്ചത്തെ പരിപാടിക്കുള്ള ഇതാണ്. അപ്പോൾ അവന് കയറാനൊരു മടിയുണ്ട്. അതുപോലെ അവിടെ ഒരു തിട്ടാണക്ക് വണ്ടി പൊക്കപ്പുറത്തായതുകൊണ്ടായിരിക്കാം അവന് കയറാൻ ഒരു മടി. എന്തായാലും അവൻ കയറിയിരിക്കുകയാണ്. പശുവിൻ്റെ അടുത്താണ് അവൻ നിൽക്കുന്നത്. പശു കാലെടുത്തടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവനെ. സുഹൃത്തുക്കളെ, നമ്മളിതിനെ 32 രൂപയാണ് ചോദിച്ചത്. അവർ 23, 24 പറഞ്ഞ് അവസാനം നമ്മൾ 27,000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ 27,000 രൂപയ്ക്ക് അവനെ കാലെടുത്തടിക്കുന്നുണ്ട് ആ പശു. 27 രൂപയ്ക്ക് നമ്മൾ കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം അവൻ നന്നേ ക്ഷീണിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ ഒരു 10-30 രൂപയ്ക്ക് മേളിൽ കിട്ടാതെ കൊടുക്കത്തില്ലായിരുന്നു. എനിക്കും വളരെ വിഷമമുണ്ട്. കാരണം 2 ദിവസം പനിയടിച്ച് അവൻ ഒന്നും കഴിക്കാതെ എന്ന് ആകെ ഒരിതായിപ്പോയി. പിന്നെ എന്തായാലും എപ്പോഴായാലും ഒരിക്കൽ കൊടുക്കാനുള്ളത് തന്നെ. നമ്മൾ 8 മാസം നോക്കി 27,000 രൂപയാണ് കിട്ടിയത്. 12,000 രൂപയ്ക്ക് വാങ്ങി. വലിയ ലാഭവുമില്ല, നഷ്ടവുമില്ല എന്ന് മാത്രം പറയാം.
അപ്പോൾ അവർ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ 8 മാസം നമ്മളെ കൂടെ നിന്ന സുൽത്താൻ യാത്രയാവുകയാണ്. ഏകദേശം 7 മണിയോളമായി, നല്ല ഇരുട്ടുണ്ട്. എന്തായാലും ഒരു വണ്ടി എടുത്ത് അവർ പോവുകയാണ്. അങ്ങനെ സുൽത്താൻ നമ്മളോട് യാത്ര പറഞ്ഞു പോവുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണിലൂടെ ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോമേ കാണുമ്പോഴേക്കും ഓക്കെ ബായ്. സുൽത്താൻ ബായ്, യാത്ര പറഞ്ഞു പോയിരിക്കുന്നു.